ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ വെക്കേഷൻ വ്ളോഗിൻ്റെ ലാസ്റ്റത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് ജിൻസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം പോയിട്ട് അവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉറക്കം വരുന്നില്ലായിരുന്നു, കുറേ നേരം ഇരുന്ന് സംസാരിച്ചു വിട്ടാണ്. അപ്പം നമ്മൾ ഫ്രണ്ടിനെ കണ്ടുമുട്ടിയല്ലേ പിന്നെ നമ്മൾ അവിടെ എല്ലാം മറക്കുമല്ലോ. പിന്നെ അതുപോലെ നമ്മൾ ഒരു ദിവസം ദീപൻ്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ നാട്ടിൽ പോകുമ്പം ഒരുവിധം എല്ലാവരും ഉണ്ടാവുമല്ലോ നാട്ടിൽ. അപ്പം അതാ ഞങ്ങൾ ദീപൻ്റെ വീട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുണ്ടാവും ജിൻസി ആരാണ്, ദീപ ആരാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയട്ടോ, ജിൻസി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ദീപി എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ സിസ്റ്ററിനെ പോലെ തന്നെയാണ്, നമ്മളെ തൊട്ട് നൈബറാണ്, തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. ഇവിടെ യു എയിൽ നമ്മളെ തൊട്ടടുത്തുള്ളതാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് എയർപോർട്ട് റോഡ് വഴിയാട്ടോ, കോഴിക്കോട് എയർപോർട്ട് റോഡ് വഴിയാണ് നമ്മൾ പോവൽ. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് എത്താനടുത്ത് ഒരു തട്ടുകട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാടമുട്ട അങ്ങനെ റോസ്റ്റ് ചെയ്തതുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് വാങ്ങി കഴിച്ചു. അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ കഴിക്കുന്നത്. റൺവേൻ്റെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ആ റൺവേൻ്റെ തൊട്ടടുത്ത് കൂടെയാണ് പോവുക. ഞാൻ ആദ്യമായിട്ടാണ് റൺവേക്ക് അത്ര അടുത്തായിട്ട് കാണുന്നത്. നാട്ടിൽ യാത്ര ചെയ്യാൻ പ്രത്യേക സുഖമാണ് കേട്ടോ. അത് കണ്ണിന് ഭയങ്കര കുളിർമയാണ് നാട്ടിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. പുഴകളും മലകളും കാടുകളും ഫുള്ള് പച്ചപ്പൊക്കായിട്ട് അടിപൊളിയാണ്. അങ്ങനെതാണ് നമ്മൾ ദീപൻ്റെ വീട്ടിലെത്തിക്കുന്നത്. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായപ്പോഴേക്ക് അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എത്തിയപ്പോൾ അവൾക്ക് മനഹക്കുട്ടിക്ക് പൂജാ റൂമൊക്കെ കണ്ടപ്പോൾ അവൾക്ക് അതൊക്കെ ഒന്ന് തുറന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളതൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കുക. എന്തടി പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കോഴിക്കോട് തന്നെ നമ്മളൊരു ഇതേപോലത്തെ ഒരു ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലും നമ്മൾ കയറി സുൽഫിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരും നല്ല കോഴിക്കോടൻ ഭക്ഷണങ്ങളൊക്കെ ഒരുക്കിയിട്ട് നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കോഴിക്കോടൻ ഭക്ഷണത്തിൻ്റെ സ്പെഷ്യൽ ഒന്ന് നിങ്ങളോട് പറയണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലൊക്കെ എത്തിയിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ട് പോരാൻ കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഇനി എവിടെയും പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഫാമിലിയായിട്ടൊരു ടൂറ് പോയിട്ടില്ല പ്രാവശ്യം നട്ടപ്പോൾ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു ടൂറ് പോകാൻ വിചാരിച്ചു. അപ്പോൾ പാലക്കാട് സീതാർഗുണ്ടിലേക്കാണ് നമ്മൾ പോയത്, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അതും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ടൂറായിരുന്നു. പാലക്കാടും നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്, പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള, ഇഷ്ടമുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. അപ്പം നല്ല മലകളും മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടങ്ങളും പിന്നെ നമുക്ക് കുളിക്കാൻ പറ്റിയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളവിടുന്ന് യാത്ര തിരിച്ച് ആണ്ട് പാലക്കാട് സീതാർഗുണ്ടിൻ്റെ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സാഹസികമായിട്ടുള്ളൊരു രാത്രി തന്നെയായിരുന്നു അതിട്ടാ. നമ്മൾ ഫിലിം ഹൊറർ മൂവിയിലൊക്കെ കാണുന്ന പോലെ ഇരുട്ടിൻ്റെ ലൈറ്റൊന്നും ഇല്ലാത്ത ഇരുട്ടുള്ള ആ ഒരു യാത്ര, ഒട്ടുമക്കൂടുള്ള ഒരു യാത്ര. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോഴുള്ള ഒരു പേടിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. തമ്മിൽ പേടിയാവാൻ വെള്ളച്ചാട്ടത്തിൽ കൂടെ വണ്ടി ക്രോസ് ചെയ്ത് അങ്ങ് പോകുമ്പോൾ അപ്പം നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്തെത്തി. അപ്പം നമ്മൾ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തിക്കുണ്ടാക്കാൻ വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ചെന്ന പടനെ തിക്കൻ്റെ പരിപാടികളൊക്കെ നോക്കി. അപ്പം അതങ്ങനെ മോർണിംഗ് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാക്ക് സൈഡിൽ വലിയ മല ഉണ്ട് കേട്ടോ. സീതാർഗുണ്ട് വ്യൂ പോയിൻ്റ് ഒരു ബാക്ക് സൈഡായിട്ടാണ് ഇത് വരുന്നത്. അപ്പം വലിയൊരു പാറയും പിന്നെ മലകളും കാടുകളും ഒക്കെയാണ് അവിടെ.
അപ്പം നമ്മൾ രാവിലെ അവിടുന്ന് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച്, അന്ന് അവിടുത്തെ കാര്യസ്ഥനായിട്ടുള്ള ആൾ വന്നിട്ടില്ലായിരുന്നു, അയാൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ തന്നെ കേട്ടോ ചായയൊക്കെ ഉണ്ടാക്കിയത്. അവിടെ രണ്ട് ചേച്ചിമാരുണ്ട്, പക്ഷെ അവരെത്തിയിട്ടില്ലായിരുന്നു. അപ്പം ഞാനും എൻ്റെ കോ സിസ്റ്ററും കൂടിയിട്ടാണ് ചായയൊക്കെ റെഡിയാക്കിയത്. ഇന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ ഒരു നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ കുളിക്കാൻ അങ്ങോട്ടേക്ക് പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് അവിടെയുള്ള ചേച്ചിമാർ നല്ല കഞ്ഞും പയറും പച്ചപ്പുളിയിട്ടുള്ള ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളിതാ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ മലമ്പുഴ ഡാമൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഫാക്ടറിയും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോരുമ്പോഴും ഞാൻ എന്തൊന്നും പിന്നെ വീഡിയോ എടുക്കണ്ട വിചാരിക്കട്ടെ, പക്ഷേ അതിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ വീഡിയോ എടുത്തു പോകും. അത്ര രസമുണ്ടായിരുന്നു. അവിടുന്ന് വരുന്ന വഴിയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള വഴികളാണ് കേട്ടോ, നല്ല സീനിയറി ഉള്ള സ്ഥലങ്ങളായിരുന്നു. നമ്മളവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചില ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോരാനുള്ള ഒരു ദിവസമൊക്കെ അടുത്ത് വന്ന്, അപ്പം ഞാൻ ഒന്നും കൂടെ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാവില്ല നമ്മുടെ സ്വന്തം വീട്, വെറുതെ ഇങ്ങനെ പോയിരിക്കുക, വേറെ ടെൻഷനൊന്നും ഉണ്ടാവില്ല അവിടെ പോയിരിക്കുമ്പോൾ. അതാ നമ്മൾ തിരിച്ച് പോരാനുള്ള ഡേറ്റ് ആയിട്ടോ. അപ്പം ആ വീട്ടിൽ അത്യാവശ്യം നമുക്ക് കുറച്ച് ഒതുക്കി പെറുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ പണികളും അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള മീനൊക്കെ വറക്കൽ, മീൻ ബീഫ് ഇതൊക്കെ വറക്കലും അത് ഫ്രോസൺ ആക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലും ഒക്കെ ഒരു തിരക്കായി പോയിട്ടോ. ഇപ്പം നാട്ടിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഹെൽപ്പിനൊരു താത്ത വരലുണ്ട്, എന്നാലും നമുക്കുണ്ടാവില്ല നമ്മുടേതായിട്ടുള്ള കളികളൊക്കെ. അങ്ങനെതാ നമ്മൾ തിരിച്ചു പോകാത്ത ദിവസമായി, നമ്മൾ എയർപോർട്ടിലാണ്. അങ്ങനെ എയർപോർട്ടിൽ നമ്മൾ വരുമ്പോഴാട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു പോരേണ്ട ഒരു വിഷമം നമുക്ക് മനസ്സിലാവുക. അപ്പോഴാണ് ശരിക്കൊരു പ്രവാസികൾ എന്നുള്ളൊരു ഇത് വരെ നമുക്ക്. അപ്പം ഞങ്ങളിങ്ങനെ വിചാരിക്കും അപ്പം നമ്മളൊരു ഫാമിലിയായിട്ട് തിരിച്ചു പോരുകയാണ്, എന്നിട്ടും നമുക്ക് ഇത്രക്ക് വിഷമം. അപ്പോൾ ഈ ബാച്ചിലറായിട്ട് വരുന്നവരൊരവസ്ഥ എന്താണ് ഇക്കാരം? ആ സത്യത്തിലൊരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമം തന്നെയാണ് കേട്ടോ എല്ലാവരും ഇട്ടിട്ട് പോരുമ്പോഴുള്ളത്. അപ്പം നമ്മൾ എയർ അറേബ്യയിലാണ് പോകുന്നത്. അപ്പം നമ്മൾ ഫുഡൊക്കെ നമ്മൾ സെപ്പറേറ്റ് തന്നെ ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതോടുകൂടെ നമ്മളെ നാട്ടിലത്തെ വ്ളോഗ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് യു എയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി നമുക്ക് കൂടുതലിങ്ങനെ റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ട് റെസിപ്പികളൊക്കെ അടങ്ങിയിട്ടുള്ള വ്ളോഗുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.